हलो बिजी स्वेडिले एल स्वागत अब इन या मुंबले और पेट तैयार नालुमणि पलहार आ पलहार पे कांदा बजी अथवा ओनियन बजी अब नमुक आ पेट कांदा बजी उ वीडियो हलो बिजी स्वेडिले एल स्वागत अब इन नमुक कांदा बजी इंग्रीडियेंट्स नमुक पेट पर അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള നമുക്ക് വേപ്പില കുറച്ച് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത് അരിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചത് പെരിഞ്ചീരകം കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇതാണ് ഇതിലേക്ക് വേണ്ടിയുള്ള കൂട്ടുകൾ പിന്നെ വേണ്ടത് കടലമാവാണ് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കടലമാവ് ആവശ്യമായിട്ടുള്ള സവാള ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊക്കെ ഇതൊക്കെ എല്ലായ്പ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും കടലമാവ് മാത്രമേ നമുക്ക് എപ്പോഴും ഉണ്ടാവായിരിക്കുമല്ലോ അപ്പോൾ നമുക്കത് തയ്യാറാക്കാം അപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്കതിൽ ഇട്ട് കുഴയ്ക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് വലിയ പാത്രത്തിലെടുക്കാൻ പറഞ്ഞത് അപ്പോൾ ആ വലിയ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് കടലമാവ് എടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും അതായത് മഞ്ഞൾപ്പൊടി കായപ്പൊടി പെരിഞ്ചീരകം ഇഞ്ചി പച്ചമുളക് ചതച്ചത് വെളുത്തുള്ളിയും കൂടി അരിപ്പൊടി വേപ്പില മുളക് പൊടി ഇത് എല്ലാം കൂടി ഈ പൊടികളെല്ലാം കൂടി അപ്പോൾ നമ്മളിതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ അങ്ങനെ ഇട്ടാൽ മതിയല്ലോ അല്ലെങ്കിൽ കൂടിയ കുറവോ ഒന്നും നോക്കണ്ടല്ലോ അതിനുശേഷം നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇടുക അപ്പോൾ ഇതെല്ലാം കൂടി സ്പ്രെഡ് ചെയ്യുക നല്ല രീതിയിൽ അത് കുഴച്ചെടുക്കുക നമ്മൾ കൈ കൊണ്ട് നല്ല രീതിയിൽ തന്നെ കുഴയ്ക്കണം അപ്പോൾ നമുക്ക് ഒരു സ്വല്പം വെള്ളം ഒരു അധികം ആവരുത് കാരണം അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എണ്ണ അധികം കുടിക്കും എണ്ണ ഒരുപാട് വേസ്റ്റായി പോകും അപ്പോൾ ഇങ്ങനെ ഒരു മൊരുമൊരുപ്പും കിട്ടില്ല അപ്പോൾ നമുക്കിതെല്ലാം കുഴച്ചതിന് ശേഷം നമ്മുടെ സൺഫ്ലവർ ഓയിൽ നല്ല വെള്ളം നല്ല തേയില ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് അതൊന്ന് പരത്തി വയ്ക്കുക അപ്പോൾ എല്ലായിടത്തേക്ക് ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെ നല്ലൊരു പാനിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ പരത്തി പരത്തി എടുത്ത് വയ്ക്കുക അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വയ്ക്കണേന്ന് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് മറച്ചിടാനും മറ്റു കാര്യങ്ങൾക്കും എളുപ്പമായിരിക്കും അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ഒറ്റ ഇതായിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളിതിട്ടങ്ങോട്ട് വേവിക്കുക ഇതൊന്നൊരു ബ്രൗണിഷ് കളർ ഒരു ഭാഗം ഒന്ന് ആയി എന്നൊന്ന് അറിയുമ്പോൾ നമുക്ക് ഇത് കാന്തപ്പരി ഈ കൂട്ട് മറച്ചിട്ടിട്ടും വേവിക്കാം അങ്ങനെ രണ്ട് പുറം വേവിച്ചതിന് ശേഷം നമുക്കൊരു ഡിഷിലേക്ക് മാറ്റാം ഇത് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ഇവിടെ ഒനിയൻ ബജി എന്നാണ് പറയുന്നത് ഇങ്ങനെ കാന്താ ബജി എന്നാണ് ബോംബെയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതറിയപ്പെടുന്നത് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ സോയാ സോസ് സോറി ടൊമാറ്റോ സോസ് ഉപയോഗിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടാവുന്ന ഒരു നാലുമണി പലഹാരമാണ് പ്രത്യേക സ്നാക്സാണ് നല്ല നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കണം നല്ല മുരിഞ്ഞ് മുരുമുരാന്നിരിക്കുന്ന ഒരു സ്നാക്സാണ് എളുപ്പം തന്നെയാവും നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ആ കൗതുമ്പോൾ അപ്പോൾ അത് കുറേ നേരം ആക്കി വയ്ക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഈ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ കുഴച്ച് അപ്പോൾ തന്നെ വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്താൽ തന്നെ നമുക്കതൊരു പെട്ടെന്ന് പിള്ളേർക്കായാലും ഒരു പ്രത്യേക സ്നാക്കാണ് എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടമാവും അവർക്ക് സോസോ അല്ലെങ്കിൽ തേങ്ങ ചട്നി അല്ലെങ്കിൽ മുളക് ചമ്മന്തി ഉണ്ടാവുമല്ലോ അതിട്ടിട്ടായാലും ബജിക്ക് കഴിക്കാനായിട്ടുള്ള ചമ്മന്തിൻ്റെ അല്ലെ സവാള പച്ചമുളകും മുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് കൂട്ടിയിട്ടായാലും കഴിക്കാം അപ്പം നമ്മുടെ കാന്താ ബജി ഇവിടെ തയ്യാറായിരിക്കുകയാണ് കുറച്ച് വേപ്പിലും കൂടി വറുത്ത് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി ബിജിസ് വേൾഡ് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ Bye.